കത്തോലിക്ക സഭ നയങ്ങളും നിയമങ്ങളും തിരുത്തുന്നുവോ? ഫ്രാൻസിസ് പാപ്പ സ്വവർഗ വിവാഹത്തെ അനുകൂലിച്ചുവോ? തികച്ചും സാമൂഹികവും മതേതരവുമായ വിഷയങ്ങളിൽ പലപ്പോഴായി മാർപ്പാപ്പ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒരു ഡോക്യുമെന്ററിയിൽ നിന്നും അടർത്തിയെടുത്ത ഒരു പ്രസ്താവനയാണ് ഒന്നിനെയും ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത വികല വ്യാഖ്യാനങ്ങളിലൂടെ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന മാധ്യമങ്ങൾ തിരുസഭയെയും മാർപ്പാപ്പയെയും അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിച്ചത്. മാർപ്പാപ്പയുടെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തിരുലിഖിതങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും സ്വവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം. റോമാലേഖനം ഒന്നാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ സ്വവർഗ ലൈംഗികത ഒരു വ്യക്തിക്കുണ്ടാകാനുള്ള കാരണം എന്ത് എന്ന് ഒരു സൂചന നൽകിയിട്ടുണ്ട്. അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം, നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറിയതിനാൽ, സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിച്ചതിനാൽ അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ആദ്യം മുതലേ സ്വവർഗ ലൈംഗികതയെ മ്ലേച്ഛമായാണ് വിശുദ്ധ ഗ്രന്ഥം കണ്ടിരുന്നത് എന്നതിന് ലേവ്യരുടെ പുസ്തകം 18:22 തിരുവചനം സാക്ഷി നൽകുന്നു. സ്വർഗരാജ്യത്തിൽ സ്വർഗഭോഗികൾ പ്രവേശിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കോരിന്തോസുകാർക്കെഴുതിയ 1:9-10 തിരുവചനങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയാണ് ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ആദി മാതാപിതാക്കൾക്കും എല്ലാ മനുഷ്യർക്കും ലൈംഗികത എന്ന കഴിവ് നൽകിയത്. അതിൽ ആനന്ദമുണ്ട് എന്നത് സത്യമാണെങ്കിലും മറ്റൊരു തരത്തിൽ ആ ദാനത്തെ വിനിയോഗിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ബൈബിളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ദാമ്പത്യ സ്നേഹത്തെയാണ് ലൈംഗികത ഉന്നം വയ്ക്കുന്നത് എന്ന് CCC 2360 പഠിപ്പിക്കുന്ന തിരുസഭ വിവാഹത്തിൽ ഒന്നിക്കപ്പെട്ട പുരുഷനും സ്ത്രീയും അവരുടെ കുട്ടികളോടുകൂടി കുടുംബം സ്ഥാപിക്കുന്നുവെന്ന് CCC 2202 പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചുകൊണ്ട് ദൈവം മാനവ കുടുംബം സ്ഥാപിക്കുകയും അതിന് മൗലികമായ ഒരു ഘടന നൽകുകയും ചെയ്തുവെന്നും CCC 2203 ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വവർഗ ലൈംഗികത തികഞ്ഞ ധാർമ്മിക അധപ്പതനമാണെന്നും സഹജമായ പ്രകൃതിയാൽ തന്നെ ക്രമരഹിതമാണെന്നും സ്വാഭാവിക നിയമങ്ങൾക്കെതിരാണെന്നും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ലൈംഗിക പ്രവൃത്തിയുടെ ജീവദായകത്വത്തെ ഒഴിവാക്കുന്നതിനാലും ശരിയായ വൈകാരിക ലൈംഗിക പൂരകത്വത്തിൽ നിന്ന് പുറപ്പെടുന്നവയല്ലാത്തതിനാലും യാതൊരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും CCC 2357 വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രവണതയുള്ളവരുടെ സംഖ്യ അവഗണിക്കാനാവാത്തതാണെന്നും ഇവർക്കനുഭവപ്പെടുന്ന പരീക്ഷണം കഠിനമാണെന്നും തിരുസഭ മനസ്സിലാക്കുന്നു. അതിനാൽ ആദരവോടും സഹാനുഭൂതിയോടും കൂടെ ഇവരെ സ്വീകരിക്കണമെന്നും അവർക്കെതിരെ അന്യായമായ വിവേചനത്തിൻ്റെ സൂചനകൾ ഒന്നും ഉണ്ടാകരുതെന്നും CCC 2358 പഠിപ്പിക്കുന്നു. ഇവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും ആത്മനിയന്ത്രണത്തിൻ്റെയും സ്വാർത്ഥരഹിതമായ സുഹൃത് ബന്ധത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൗദാശിക കൃപാവരത്തിൻ്റെയും ശക്തിയാൽ അവർക്ക് ക്രമേണയായും തീർച്ചയായും ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കുന്നതാണ് എന്നും സാധിക്കേണ്ടതാണ് എന്നും തിരുസഭ അനുശാസിക്കുന്നു. ഇത്തരം മാർഗങ്ങളിലൂടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകും എന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് സ്വവർഗവിവാഹത്തിന് വേണ്ടി മാർപ്പാപ്പ സംസാരിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ: എങ്ങനെയും സഭയെയും മാർപ്പാപ്പയെയും അപകീർത്തിപ്പെടുത്തുക, തങ്ങളുടെ രഹസ്യ അജണ്ടകൾ സ്ഥാപിച്ചെടുക്കുക. ഇനി പാപ്പ പറഞ്ഞതെന്തെന്ന് നോക്കാം. സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവർക്ക് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കാൻ അവകാശമുണ്ട്. അവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതിനാൽ ഒരു കുടുംബത്തിലായിരിക്കാനുള്ള അവകാശമുണ്ട്. ആരും അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്തെറിയപ്പെടരുത്. ഇക്കാരണത്താൽ ദുരിതമനുഭവിക്കാൻ അവർക്കിടയാകരുത്. അതിനായി പരസ്പര സഹവർത്തിത്വത്തിനുള്ള ഒരു നിയമമുണ്ടാകണം. അവർക്ക് നിയമപരമായ പരിരക്ഷ ലഭ്യമാക്കണം. ഈ പ്രസ്താവനയിൽ
സ്വവർഗ വിവാഹത്തെയും കത്തോലിക്ക സഭയിൽ അതിന്റെ സാധുതയെയും കുറിച്ച് എവിടെയും പരാമർശങ്ങളില്ല. എന്നാൽ സമൂഹ ജീവിതത്തിൽ അവർക്ക് നേരെ വിവേചനമുണ്ടാകരുത്, അവരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്ന വലിയ കരുതൽ നമുക്ക് കണ്ടെത്താം. പാപികളുടെ നേരെ ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ഇതുതന്നെയല്ലേ? സ്വവർഗാനുരാഗ ബന്ധങ്ങൾക്ക് നിയമപരിരക്ഷ നൽകണമെന്ന ആഹ്വാനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇവർ ദൈവമക്കളാണെന്നും കുടുംബജീവിതത്തിന് അവകാശമുണ്ടെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. മലയാള മഞ്ഞപത്രങ്ങൾ വികലമായി വ്യാഖ്യാനിച്ചപ്പോൾ ബ്രിട്ടീഷ് ജേർണലിസ്റ്റും BBCയുടെ റോം കറസ്പോണ്ടന്റുമായ മാർക്ക് ലോവൻ പറയുന്നത് ഇങ്ങനെയാണ്: ശക്തമായ വാക്കുകളാണെങ്കിലും തിരുസഭയുടെ ഔദ്യോഗിക പഠനങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള യാതൊരു സൂചനയും ഈ വാക്കുകളിലില്ല. എന്നാൽ സ്വവർഗവിവാഹത്തെപ്പറ്റി 2013 സ്വർഗത്തിലും ഭൂമിയിലും എന്ന പുസ്തകത്തിൽ പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വവർഗവിവാഹത്തെയും സ്വാഭാവിക വിവാഹത്തെയും താരതമ്യം ചെയ്യുന്നത് നരവംശാസ്ത്രപരമായ പ്രഥപതനമാണ്. മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യത്തിലേക്കാണ് പാപ്പ വിരൽ ചൂണ്ടിയത്. മാത്രമല്ല, സ്വവർഗ ബന്ധങ്ങളിൽ വളരുന്ന കുട്ടികളെ അത് വിപരീതമായി ബാധിക്കുമെന്നും എല്ലാ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വം ശരിയായി രൂപപ്പെടുന്നതിന് പുരുഷനായ അച്ഛനും സ്ത്രീയായ അമ്മയും ആവശ്യമാണെന്നും പാപ്പ ഉറപ്പിച്ചു പറഞ്ഞു. അതേ വർഷം തന്നെ സ്വവർഗാനുരാഗത്തിൻ്റെ പ്രവണതകൾ തെറ്റല്ലെന്നും എന്നാൽ സ്വവർഗാനുരാഗത്തിൻ്റെ പ്രവൃത്തികൾ പാപമാണെന്നും പാപ്പ പറഞ്ഞു. തിരുവചനത്തിൻ്റെയും മതബോധന ഗ്രന്ഥത്തിൻ്റെയും വെളിച്ചത്തിൽ നാം കണ്ടെത്തിയ ഒന്നിനെയും മാർപ്പാപ്പ തിരുത്തിയിട്ടില്ല എന്നത് ഇതിനാൽ തന്നെ വ്യക്തമാണ്. ചുരുക്കത്തിൽ, പാപ്പ നിലവിലുള്ള പഠനങ്ങളെ നിരസിക്കുകയോ പുതിയവ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സ്വവർഗ ലൈംഗിക പ്രവൃത്തികൾ പാപമല്ലെന്ന് പാപ്പ പറഞ്ഞിട്ടില്ല. മുൻഗാമികളുടെ പഠനങ്ങളോ തിരുസഭാ പഠനങ്ങളോ തിരുത്തിയിട്ടില്ല. സ്വവർഗ ലൈംഗിക പ്രവണതകൾ പാപകരമല്ല, എന്നാൽ സ്വവർഗ ലൈംഗിക പ്രവൃത്തികൾ പാപമാണ് എന്ന തിരുസഭാ പ്രബോധനം തിരുത്തിയിട്ടില്ല. സ്വവർഗവിവാഹം അധാർമികമാണ് എന്ന സഭാപ്രബോധനവും തിരുത്തിയിട്ടില്ല. 1975 December 25 വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ച ലൈംഗിക ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനത്തിലും 1986 October 1 സ്വവർഗ ലൈംഗികതയുള്ളവരുടെ അജപാലനം സംബന്ധിച്ച് മെത്രാൻമാർക്കെഴുതിയ കത്തിലും വ്യക്തമാക്കുന്നത് സ്വവർഗ ലൈംഗിക ആഭിമുഖ്യങ്ങൾ പാപകരമല്ല എന്നും എന്നാൽ ഈ പ്രവണതകൾ അതിൽ തന്നെ അധാർമികമായ തിന്മയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ അതിനെ വസ്തുനിഷ്ഠമായ ഒരു ക്രമരാഹിത്യമായി കാണുകയും ചെയ്യണമെന്നതാണ്. ഫ്രാൻസിസ് പാപ്പ സ്വവർഗവിവാഹത്തെ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല. കത്തോലിക്ക സഭ നയങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുമില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ശാരീരികവും മാനസികവും ആത്മീയവുമായി അനേകം വെല്ലുവിളികളുണ്ട്. അതിൻ്റെ പേരിൽ അവനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തരുതെന്നാണ് പാപ്പ ഉദ്ദേശിച്ചത്. നാം അവരോട് കരുണ കാണിക്കും. വിശുദ്ധ യൂദാസിൻ്റെ ലേഖനം 1:23 അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ.